ഇന്ന് എന്തൊക്കെ പരിപാടി ഇട്ടുണ്ടെന്ന് അറിയാമോ? മ്യൂസിയം, ജൂ, ബീച്ച്, ഇവിടെ കാന്റീനെ കൂട്ടി ഞാൻ പറഞ്ഞിട്ടാണ് ഗൈഡ് സമ്മതിച്ചത്. അതെ, പിന്നെ മോനെ എന്നാ എന്റെ മോൻ മോന്റെ മമ്മിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല, മരിച്ചു പോയില്ലേ? ഇല്ല, മരിച്ചിട്ടില്ല. മോൻ എന്റെ മുഖത്തേക്ക് നോക്കിയേ, മോന്റെ മമ്മിയാണ് ഞാൻ. വിളിക്ക് മോനെ, മമ്മിന്ന് വിളിക്ക്. മോന്റെ മമ്മിയെ മമ്മിന്ന് വിളിക്ക്. നീ ഭാഗ്യവാനാടാ. എന്ത് പറ്റി? പണ്ടാരടക്ക് എന്റെ സ്റ്റെല്ല കുട്ടിയുടെ തള്ളൊന്നും ചാവൊന്നും കൂടി ഇല്ലല്ലോ. അല്ലെങ്കിൽ പണ്ടാരത്തിന് തല്ലി കൊല്ലാൻ പറ്റോ? അതൊന്നും ഇല്ലല്ലോ. സംഗതി അച്ഛടാ, ഇപ്പൊ നിന്റെ വിഷമൊക്കെ മാറിയില്ലേ? അപ്പൊ മമ്മിയും കൂട്ടിട്ട് പോവാല്ലേ? എങ്ങോട്ട്? മറന്നോ സിനിമ? അപ്പൊ നിനക്ക് ഫസ്റ്റ് നൈറ്റ് വേണ്ട ഡേ മതിയല്ലേ? എടാ ഒന്ന് ഇരുട്ടിക്കോട്ടടാ. മോനെ, ബിജുമോനെ, അങ്കലിന്റെ മോനെ, പൊന്നു മോനെ, എവിടെ നോക്കും മോനെ? ദാദിക്ക് ഭയങ്കര തലവേദന. അങ്കിളിനും മോനും കൂടി സൂ സിനിമ ഇതെല്ലാം കാണാൻ പോവാ. എന്നെ മമ്മി കൂട്ടിട്ട് പോവാ. അതെങ്ങനെ മോനെ? ദാദിക്ക് വിക്സോ അമൃതാഞ്ജനോ ഇതൊക്കെ പുരട്ടി കൊടുക്കെ. ഇവിടെ ഒരാള് വേണ്ടേ? അത് വേണേ. അതാ പറഞ്ഞത്. അപ്പൊ അങ്കിളിനും മോനും കൂടി പോവാ. നീ മോനെ കൊണ്ടുപോയി. അവനെ വെറുതെ ചുമ്മാ അങ്ങോട്ട് പോകാൻ പറ്റില്ല, കുറച്ച് ചില്ലറുടെ ആവശ്യം വരും. ഇത് മുഴുവൻ വേണ്ട, ഇതവിടെ വെച്ചോ. പിന്നെ മോനെ എല്ലാ സ്ഥലവും കാണിച്ചിട്ട് പതുക്കെ വന്നാ മതി. എന്നാലും കാര്യം ചെയ്യാം, ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ലെന്നായിരുന്നു ഇതുവരെയുള്ള എന്റെ വിശ്വാസം. ഇപ്പൊ എന്തുണ്ടായി? നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ഞാനോ? ഞാൻ എന്റെ മനസ്സ് അടച്ചു പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഒരു പെണ്ണും കടന്നു വരാതിരിക്കാൻ. പക്ഷേ നീ ഇതിനകത്ത് എങ്ങനെ കയറിപ്പറ്റിയെന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അത് സ്നേഹിച്ച ആളെ സ്വന്തമാക്കാൻ കഴിഞ്ഞ ഒരു പെണ്ണിന്റെ ഭാഗ്യമാണ്. എന്താ കാര്യം? എനിക്ക് കുളിക്കണം. കുളിച്ചോ. എനിക്ക് കുളിക്കണം. ഞാൻ കുളിപ്പിച്ചായിരുന്നു. അങ്ങനെ ഇപ്പൊ തനിച്ചു കുളിക്കണ്ട, നമുക്കൊരു സഹകരണ അടിസ്ഥാനത്തിൽ കുളി പാസാക്കാം. ചക്കാത്ത് വിളിച്ചോട്ടടിയ ആ പട്ടണം വിട്ടു അള്ള വിട്ട് വിട്ടല്ലോ വഹയാ വിട്ടാ ആ മറിച്ച് പോലീസും വന്ന് കയറി ഞാൻ വിടുക.
നീ പോയിട്ട് ഒരു 300 മില്ലി ഒരു 3 കോഴിമുട്ടി എടുത്തിട്ട് നീ കഴിച്ചോ. ബില്ല് എന്റെ പേരിൽ എഴുതിക്കോ. കാശ് എന്നെ കൊടുത്തോ. പോ പോ വെറുപ്പിച്ചില്ല പോ നടക്കി ചെല്ലു പോ ഒപ്പിയെടുത്തോ പോ പോ അകത്ത് ഇങ്ങോട്ട് പറ്റി അകത്ത് കർത്താവേ ചതിക്കല്ലേ പഞ്ഞ അകത്ത് പഞ്ഞ അകത്ത് 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 അയ്യോ ഒന്നും ഉണ്ടായിട്ട് വാ ചാടുന്നുണ്ടല്ലേ അകത്ത് നിനക്ക് ഞാൻ പോയിട്ട് പൈസ എടുത്തോണ്ട് വരാ. അങ്ങനെ ആളെപ്പറ്റിക്കുന്ന പണിയൊന്നും എനിക്കില്ല. ആ സ്വഭാവം എനിക്കില്ല. എടോ ഇപ്പൊ എളുപ്പം ആണെന്ന് എന്നാ പിന്നെ ഞാനവിടെ പ്രസവിച്ചതരാ. മലയാളം പറഞ്ഞ മനസ്സിലാവില്ലേ. കാശ് വയ്ക്ക് കയ്യറാ മര്യാദക്ക് കാശ് വയ്ക്കാൻ എടുക്കാൻ ഈ ചൂട്ട് പോലത്തെ എന്നെ തല്ലിട്ടെ. നിങ്ങൾ വലിയ മിടുക്കന്മാരൊന്നും ആവുന്നതാ. എനിക്ക് മകനെ ഞാനൊരാളെ കൊണ്ടുവന്ന് തരാം. അവന് രോമം തൊട നിങ്ങളെ കൂടെ കഴിയോ? ഞാൻ കുടി കൂടെ വിളിച്ചേ. സമ്മതിച്ചോ? സമ്മതിച്ചോ? പറ്റ് ഇപ്പൊ തന്നെ എന്റെ കൂടെ വരണോ? എന്താണ് എന്റെ വായിൽ ചോര? അത് ഞാൻ ദേവസ്വത്തിന്റെ ചാരായി കിടന്നെ ചീട്ട് കളിച്ചോണ്ടിരിക്കുമ്പോ ഒരു 3-4 പേരായിട്ട് ഉടക്കി ഉടക്കി എന്നല്ല അമറിനെ എടുത്തിട്ട് തല്ലി. ഒന്നു വാടാ. ഞാൻ വരണോ പെട്ടെ? ഏ വരണോന്നോ? അല്ല മഞ്ജു ഇവിടെ ഉള്ളപ്പോഴേ ഇനി ഞാൻ തല്ലാനൊക്കെ വരുന്നത്. ഓ നിനക്ക് പെണ്ണായി പടക്കൂഴി അല്ലേ? ഇത്രയും കാലം നിന്റെ നേരം പോലെ നിന്റെ കൂടെ എനിക്കിത് കിട്ടണടാ. എനിക്കിത് കിട്ടണടാ. ഞാൻ അമ്മാരോട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടാ വന്നത്. എന്നെ തല്ലി കൊന്നാൽ ശരി ഞാൻ അങ്ങോട്ട് നിന്ന് പോവാ. എനിക്കിത് കിട്ടണടാ. അതേ നാട്ടിക്കോളാം. നീ എല്ലാം കൂടെ ചേർന്നാണോ എന്റെ പീറ്ററെ തല്ലിയത്? ആ ഞങ്ങളാണ്. എന്ത് പണിയായത്? മാങ്ങാത്തൊരി എടാ എന്റെ പട്ടിയെ തന്നെ കൂടെ ഇവിടെ ഇട്ട് തല്ലുമ്പേ. നിങ്ങൾക്ക് നോക്കി നിൽക്കില്ലേന്നോ? നിന്റെ റാക്ഷാപ്പിന്ന് അടിച്ച് പൊളിച്ച് ഫുട്ബോൾ കളിച്ചിട ഇവിടെയുണ്ട്.